കോഴിക്കോട്ടുകാരെ കച്ചവടം പഠിപ്പിക്കാൻ വന്ന അനിൽ ബാലചന്ദ്രന് 8 പണിയാണ് കോഴിക്കോട് നിന്ന് കിട്ടിയത്. ലോക ചരിത്രത്തിൽ തന്നെ എല്ലാ അഹങ്കാരികൾക്കും പതനമുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചാണ്. കാരണം ഫിർഹാൻ തൊട്ട് ഇങ്ങോട്ട് നമ്മളെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ തന്നെ എല്ലാ അഹങ്കാരികൾക്കും ഒരു ദിവസം പതനമുണ്ടാകും. ആ പതനമാണ് അനിൽ ബാലചന്ദ്രന് കോഴിക്കോട് നിന്ന് കിട്ടിയത്. 400,000 രൂപ ഫീസ് വാങ്ങിയിട്ടാണ് അദ്ദേഹം ട്രേഡ് സെൻറ്ററിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നത്. താൻ വാങ്ങിയ പണത്തോടുള്ള ഒരു ആത്മാർത്ഥത പോലും പുലർത്താതെ അവിടെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുവാൻ വരുന്ന ഓരോ ആളുകളും അദ്ദേഹത്തിൻ്റെ കസ്റ്റമറാണ്. കാരണം അദ്ദേഹത്തെ സ്വയം വിറ്റിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നാവാണ് അദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വരുന്ന അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളാണ് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ക്ലാസ്സിന് അദ്ദേഹം 400,000 രൂപയാണ് ഫീസായി വാങ്ങിക്കുന്നത്. ഇത്രയേറെ ഫീസ് വാങ്ങിയിട്ട് അദ്ദേഹം തൻ്റെ മുന്നിലുള്ള തൻ്റെ കസ്റ്റമേഴ്സിനെ വളരെ മോശമായ രീതിയിൽ അഭിസംബോധന ചെയ്തപ്പോൾ അവർ അത് പ്രതികരിച്ചു, കൃത്യമായ മറുപടി കൊടുത്തു, നല്ലൊരു യാത്രയപ്പം കോഴിക്കോട് നിന്ന് അദ്ദേഹത്തിന് കൊടുത്തു. കാരണം കച്ചവടക്കാർ ഇനിയെങ്കിലും പഠിക്കേണ്ടത്, നിങ്ങൾ കച്ചവടം എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? 1-2 മണിക്കൂർ കൂട്ടിട്ട് വരുന്ന ഇത്തരക്കാരുടെ മുമ്പിൽ പോയിരുന്ന് 1-1.5 മണിക്കൂർ AC റൂമിലിരുന്നിട്ടാണോ കച്ചവടം പഠിക്കേണ്ടത്? കച്ചവടം പഠിക്കേണ്ടത് നമുക്ക് മുമ്പേ ബിസിനസ് ചെയ്ത് വിജയിച്ച ആളുകൾ, അവരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അവർ നടന്ന പാതകൾ, അതുപോലെ തന്നെ നമുക്ക് മുമ്പേ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു പോയ ആളുകളുണ്ടാവും, അവർക്ക് ബിസിനസ്സിൽ വന്ന പരാജയങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് മുമ്പിൽ വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് അവരാണ് നമ്മുടെ കിങ് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാവണം. അവർക്ക് കൃത്യമായ സർവീസ് കൊടുക്കുക, നല്ല പ്രൊഡക്റ്റുകൾ അവർക്ക് നൽകുക, ആഫ്റ്റർ സർവീസ് കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക, എങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ് മുന്നോട്ട് പോകും. കൃത്യമായൊരു ബിസിനസ് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സർവീസ് കൃത്യമായിരിക്കണം. അത് കൃത്യമായി കൊടുക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ബിസിനസ് കൃത്യമായി പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ, മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിലനിൽക്കുവാൻ സാധിക്കും. അല്ലാതെ ഇത്തരം വഷളന്മാരുടെ ക്ലാസ്സുകളിൽ പോയിരുന്ന് നമ്മുടെ 10,000 ഇനിയും നഷ്ടപ്പെടുത്തരുതെന്നാണ് വിനീതമായി പ്രിയപ്പെട്ട കച്ചവടക്കാരോട് പറയാനുള്ളത്.